ഷോ പാമ്പ് വിഴുങ്ങില്ലോ. ഇടി വലുതാ വലുതാ. പാമ്പ് വിഴുങ്ങി. ആ അന്നിടെ അച്ഛാ ചേട്ടാ ഫോൺ അടിക്കുന്നത്. ചിറ്റപ്പാ ഫോൺ അടിക്കുന്നില്ലേ, അത് എടുത്തൂടി. ആ എടു, അതൊക്കെ അടിയിട്ട്. അത് അടിക്കൂല, അതൊന്ന് എടുന്നു. ഏ അത് എടു, എനിക്ക് കൊണ്ടൊന്ന് വേദി വേണമെന്ന് എടുക്കും. ഞാൻ പാമ്പ് വിഴുങ്ങിക്കൊണ്ടിരിക്കുക തന്നെ. എടുക്ക് സംസാരിക്കും. എടാ പാമ്പ് വിഴുങ്ങുന്നതാ. ഹലോ ചിച്ചേടാ, സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി. ആ നമസ്കാരം. ആരാ? എനിക്കോ? അയ്യോ, ഏഹ് അല്ല, ഇത് ഇത് അല്ല, ഇത് ഞാൻ ഏതാ മാറ്റർ മോണിലെ ചേച്ചി, എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോന്ന്. ഓഹോ, എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടാന്ന്. അവര് വേറെ ഒന്നും പറഞ്ഞില്ലേ, ഇത് കല്യാണം വേണോ വേണ്ടേന്ന്. എനിക്ക് അത് അല്ല, ഇത് കല്യാണം കഴിച്ചാൽ ഇത് പഠിത്തം കഴിയണ്ടേ, അച്ഛനും അമ്മയും വഴക്കുറവില്ലേ. ഒറ്റ കീറൻ ചെവികളൊക്കെ തന്നാടല്ലോ ചിട്ടപ്പ. ഇനി പേടിയൊന്ന്, സമയമില്ലെന്ന് പറ സമയമില്ലെന്ന് പറ സമയമില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തിനു പറയാ. ഹലോ, ആ അത് എന്റെ കൊച്ചുമോനാ, ഒരു ഒരു കുരുത്തക്കട്ട ഇറക്കണ. ആ കല്യാണം കല്യാണം എന്റെ നടുക്കത്തെ മോന് നോക്കുന്നുണ്ട്, സുമേഷിന്. ആ പുള്ളിക്ക് ബിസിനസ്സാണ്, ലണ്ടനിലെ ലണ്ടൻ ലണ്ടൻ അമ്മേനെയാന്ന് വന്ന്. അത് ഒരു അംബാനിയുടെ മോന്റെ കല്യാണത്തിന് പോയിരുന്നായിരുന്നു, അനന്തന്റെ. ആ ഞങ്ങൾക്ക് ഫാമിലിയോരായിട്ട് അറിയാവുന്ന ഫാമിലി അവര്. ആ ആ അല്ല നോക്കുന്നുണ്ടേ പറഞ്ഞോ, കെട്ടുന്ന പെണ്ണിന്റെ അല്ല അല്ല അച്ഛന്റെ ഫോ അച്ഛന്റെ ഈ അല്ല പറഞ്ഞോ, കെട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യമായിരിക്കും സുമേഷ്. ആ ഈ നമ്പർ, ഈ നമ്പർ വാട്സാപ്പ് ഉണ്ട്. അല്ല വേണ്ട, എന്റെ മോന്റെ നമ്പർ തരാം. ആ അതിലോട്ട് ഈ നമ്പറിൽ എന്റെ മോന്റെ നമ്പറിൽ നിന്ന് അങ്ങോട്ട് വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ പറയാം. ആ ശരി ശരി ശരി, ഓക്കെ. എന്തോ പറഞ്ഞു കെട്ടടാ, നിനക്ക് എന്താ കല്യാണം കഴിച്ചു പോന്നാ. വേണ്ട, വഴക്കുറയോ. അതെനിക്കറിയാം, ചിറ്റപ്പനും ബന്ധം എന്തുവാ. എടാ ഞങ്ങള് ചങ്സ് അല്ലേ ശരിക്കും. ആ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ബന്ധപ്പെടാറുണ്ട് അല്ലേ. ആ ഇനിയിപ്പോ എന്തിനാ നമ്മള്. ഒരു ചെറിയ പരിപാടി ഉണ്ട്. ചെറിയ പരിപാടി? നമ്പർ ഡിലീറ്റ് ചെയ്യട്ടെ. അയ്യോ, അവർക്ക് തിരിച്ചുള്ള നമുക്ക് നോക്കണ്ടേ അങ്ങോട്ട്. എടാ ആ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അല്ലല്ലോ, അത് ശരിയല്ലോ. അല്ല ഇതിപ്പോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാ എടാ തെളിവാവത്തില്ല ഇതിനകത്ത്. ഓ അപ്പൂപ്പം കാണും. ഓ അതാണ്, അതാണ് ഭയങ്കര ബുദ്ധി തന്നെ. കുത്ത് 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 ചാർജ് കുത്ത് ചാർജ് കുത്ത് 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 തിരിച്ചു തിരിച്ചു തിരിച്ചു. ഇങ്ങനെയാണ്, അങ്ങനെ അല്ല, അങ്ങനെ അല്ല, ഇങ്ങനെ എഴുതി ഞാൻ പറഞ്ഞുതരാം. ഓ, ഈ വാട്ടർ ലെമൺ ഇല്ലേ? ലെമൺ അല്ല കണ്ണാ, വാട്ടർ മെലൻ. വാട്ടർ മെലൻ പറ. വാട്ടർ ലെമൺ. വാട്ടർ മെലൺ കണ്ണാ. വാട്ടർ ലെമൺ. നീ തണ്ണിമത്തൻ എന്ന് പറഞ്ഞാൽ മതി, പറ്റുമോ? ആ കണ്ണിമത്തൻ. നേരോട് കുരു ഇല്ലാത്തത് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ കേക്കുകയല്ല, നേരമില്ലാത്ത നേരത്ത്. നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മനുഷ്യ, ഈ കുരു ഇല്ലാത്ത വാട്ടർ മെലൻ നോക്കി മേടിച്ചോണ്ട് വരണോന്ന്. നീ ആദ്യം ഞാൻ ചോദിച്ച ഉത്തരം പറ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇതിന്റെ കുരു ഒന്ന് മാറ്റിത്താ, ഞാൻ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറയാം. പിന്നെ ഒരു കുരു. എടി എന്റെ ഫോണിൽ വിളിച്ചാ നീ ആരെങ്കിലും വിളിച്ചാ നീ കേട്ടോന്ന്. ഞാൻ കേട്ടായിരുന്നു. ഞാനും കേട്ടു. ഞാൻ കേട്ടില്ല. എന്താ നീ കേൾക്കാത്ത, പറമ്പില്ലെന്ന് ഞാൻ കേട്ടു. ഇവിടെ അടുക്കളയിൽ നിന്ന് നിനക്ക് കേൾക്കാൻ പറ്റില്ലായിരുന്നോ? നിങ്ങളുടെ ഫോൺ കോൾ വന്നത് ഞാൻ കേട്ടില്ലെന്ന് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ? കേൾക്കത്തൂല്ല. എന്നാലും പിന്നെ ഇത് ആര് വിളിച്ചത്? ഞാൻ നോക്കാം, ഞാൻ നോക്കാം. പ്രധാനമന്ത്രിയൊക്കെ എന്നെ വിളിച്ചെന്നിരിക്കും.
നീ ഫോൺ എടുത്ത് കളിച്ചോ? ഞാൻ ഒന്നും എടുത്ത് കളിച്ചിട്ടില്ല പപ്പാ. കണ്ണ കളിച്ചോടാ മക്കളെ. ഇതിൽ ഒരു കോളും വന്നിട്ടില്ല, ലാസ്റ്റ് കോളും വന്ന് കൃഷി ഓഫീസിൽ നിന്നാ. ഞാൻ കേട്ടതല്ലേ മോളെ. എന്നാ പിന്നെ ആരെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരിക്കും. എന്തിനാ ഡിലീറ്റ് ചെയ്യണോ ആരെങ്കിലും ഒക്കെ അപ്പൂപ്പന്റെ ഫോൺ എടുത്ത്? ചിറ്റപ്പനോ ശംഭു ചേട്ടനോ ആരെങ്കിലും ഡിലീറ്റ് ചെയ്തതേ? അതിന് ചിറ്റപ്പനോ ശംഭു ചേട്ടനോ എന്റെ ഫോൺ എടുത്ത് ഡിലീറ്റ് ചെയ്യണേ? തെളിവ് നശിപ്പിക്കാനായിരിക്കും. എന്ത് തെളിവ് നശിപ്പിക്കാൻ? അല്ല പൂപ്പ, ഈ വീട്ടില് നല്ല സ്വഭാവമുള്ള എനിക്ക് മാത്രല്ലേ ഉള്ളൂ. അയ്യോ, പിന്നെ ഒളിഞ്ഞിരിക്കുന്നല്ലേ നല്ല സ്വഭാവം. കണ്ണാ, നീ കൊറേ നേരം ഇവിടെ മിണ്ടായിരുന്നോ? തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൂപ്പ ഞാൻ പറയട്ടോ, കോള് വന്നത് നമ്മളെല്ലാരും കേട്ടതാണ്. ആണല്ലോ, ഇപ്പൊ നമ്മ കാണുന്നുമില്ല. അപ്പൊ എന്തുവാ ശരിക്കും? എന്താ ആരോ ഡിലീറ്റ് ചെയ്തത് തന്നെ. അത് ഞാൻ കണ്ടുപിടിക്കും, ഏത് കള്ളനായാലും കള്ളിയായാലും. എന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ എന്തിനാ നോക്കുന്നേ? പിന്നെ നിന്നെ നോക്കാതെ ചെവിയും കേട്ടുകൂടാതെ നിന്നോളും.